എനിക്കിത് പറയാൻ പേടിയുണ്ട്. ഒരു കപ്പലിന് കൊടുക്കേണ്ടത് 2 കോടി രൂപയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കണമെന്നില്ല. ഞാൻ ആദ്യം പോയ കപ്പൽ ഇതേപോലെ ചതിക്കപ്പെട്ട ഒരാളാണ്. കപ്പലിൽ ഇന്ധനം നിറയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ കപ്പലിൽ നിറയ്ക്കുന്നത് 560 ടണ്ണാണ്, അതായത് 2.5 കോടി രൂപയുടെ ഇന്ധനം. അമ്മയുടെ താലിമാല വരെ ഞാൻ പണയം വെച്ചു, എന്റെ വീട് വിറ്റു, ഞാൻ പൈസ കൊണ്ട് കൊടുത്തു. എനിക്കിപ്പോ ഒന്നുമില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുകയാണ്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്നെ ഒന്ന് സഹായിക്കും. ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു സ്കാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പാലസ്തീൻ ഇസ്രായേൽ വാർ നടക്കുന്ന ഒരു സമയത്ത് അതിനെപ്പറ്റി പറഞ്ഞത് കൊണ്ട് കുറെ ആൾക്കാർ പേഴ്സണലായിട്ടും മെസ്സേജുകളായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. നല്ലതല്ലാത്തൊരു അനുഭവം ചിലപ്പോൾ പറഞ്ഞാൽ ഈ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നതിനെതിരെ ഞാൻ പറഞ്ഞ വീഡിയോയ്ക്ക് മാത്രമായിരിക്കും. കപ്പൽ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഏതൊക്കെ കപ്പലിൽ ഗാർഡ് ഉണ്ടെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്താണ് ചെങ്കടലിൽ സംഭവിക്കുന്നത്? പണ്ട് തന്നെ സൊമാലിയൻ കടൽ കൊള്ളയാൽ ചെങ്കടൽ പ്രസിദ്ധമായിരുന്നു. ബ്രസീലിൽ യാത്ര ചെയ്ത ഒരു സ്ഥലത്തും നെയ്മറിന്റെ ഒരു പടമോ ഒരു ചുവരെഴുത്തോ ഒരു ഫ്ലാഗോ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. പോർച്ചുഗലിൽ ഇറങ്ങുമ്പോൾ എന്റെ മനസ്സ് മൊത്തം CR7 എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ്. എന്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന ഞാൻ, ഈ കരയിൽ ഉള്ള ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനപ്പുറത്തായിട്ട് ഒരു സന്തോഷം ഇല്ല എനിക്ക്. തായ്ലൻഡിൽ പോയിട്ട് വണ്ടിനെയും പാറ്റയൊക്കെ കഴിച്ചു. നമ്മുടെ നാട്ടില് വട സമൂസ എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഇതാണ്, നമുക്ക് കഴിക്കാൻ തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കടൽ ജീവി വ്ലോഗ്സിലെ വിഷ്ണു ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ് വിഷ്ണു. ഹായ്, നമസ്കാരം. കടൽ ജീവി എന്ന് പറഞ്ഞാൽ 9 മാസം കടലിൽ ജീവിക്കുകയായിരുന്നു, 14 രാജ്യങ്ങൾ കവർ ചെയ്ത് 100K സബ്സ്ക്രൈബേഴ്സ്. ഈ യാത്രയാണ് വിഷ്ണുവിന്റെ ജീവിതത്തിലെ ഒരു ടേൺ അല്ലെങ്കിൽ ട്വിസ്റ്റ് എന്നൊക്കെ പറയാം. ഇതായിരുന്നു എന്റെ ജീവിതത്തിൽ തന്നെ മാറ്റി മറിച്ചതെന്ന് പറയാം. കപ്പലിലാണ് പണി? കപ്പലിലാണ് ജോലി. ഈ കപ്പലിൽ എങ്ങനെ ജോലി കിട്ടിയേ? കപ്പലിൽ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മറൈൻ പഠിക്കണം. മറൈൻ്റെ പല കോഴ്സുകളുണ്ട്. ഓഫീസർ ലെവലിൽ പോകാം, എഞ്ചിനീയർസ് ലെവലിൽ പോകാം, അതേപോലെ ക്രൂ ആയിട്ട് ജോലി ചെയ്യാം. ഇതൊക്കെ മറൈൻ്റെ കോഴ്സുകളാണ്. ഓരോ കോഴ്സുകൾ എടുത്ത് നമ്മൾ പഠിക്കുന്ന അതനുസരിച്ച് നമുക്ക് ജോലി ഉണ്ടാവും, അതേ റാങ്കിൽ ജോലി ഉണ്ടാവും. ഇവിടെ തന്നെ ഏറ്റവും വലിയൊരു സ്കാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ എന്ത് പഠിക്കണമെന്നറിയാതെ ഇതിനെപ്പറ്റി അറിയാത്ത പിള്ളേർ ഒരുപാട് പേര് പോയിട്ട് ഫേക്കായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് ഫേക്കായിട്ടുള്ള ഏജൻറ്റിന് കാശ് കൊടുത്ത് 6-7 ലക്ഷം രൂപയൊക്കെ കൊണ്ടാണ് ഏജൻറ്റുമാർ ഓടിയിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യം പോയ കപ്പൽ ഇതേപോലെ ചതിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. ആദ്യത്തെ കപ്പലിൽ നമുക്കിതറിയാതെ കാശ് കൊടുത്ത് പോയി. ഞാൻ ഇറാനിൽ പോയി ജോയിൻ ചെയ്തു. 6 മാസം 30 വർഷം പഴക്കമുള്ള കപ്പൽ, ഏകദേശം ഡെഡ് എൻജിനായിട്ടിരിക്കുന്ന ഒരു കപ്പൽ, AC ഇല്ല, ഫെസിലിറ്റീസ് ഒന്നുമില്ല, കയ്യിലിടാൻ ഒരു ഗ്ലൗസ് ഇല്ല, ഇങ്ങനെ പെട്ടുപോയതാണ്. അതിനുശേഷം 6 മാസം കഴിഞ്ഞ് 9 മാസത്തോളം ഇറാഖിൽ കപ്പൽ അറസ്റ്റായി. 9 മാസത്തോളം ആ സമയത്ത് വാട്സാപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നെറ്റില്ല കപ്പലിൽ, SMSലാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നടക്കുന്നത് 2013 കാര്യമാണ്. അപ്പം അവിടെ നിന്ന് 9 മാസം ഈ ഇറാഖിൽ കപ്പൽ പെട്ട് കിടന്നു. അവസാനം 15 മാസം 1.5 കൊല്ലം ആ കപ്പലിൽ കിടന്ന് നരകിച്ചു. അതിലെനിക്കുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ സ്പൈനൽ ഇവിടെ ബ്ലഡ് ക്ലോട്ടായിട്ട് 1.5 മാസമാണ് മെഡിക്കൽ കോളേജിൽ ഞാൻ വന്നിട്ട് ട്രാക്ഷൻ ഇട്ട് അരക്കിതാപ്പോട്ട് ട്രാക്ഷൻ ഇട്ട് കിടന്നത്. എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. ആ സമയത്ത് എനിക്കെങ്കിലും സംഭവിച്ചാൽ പോലും ആരും ഇതിന് ഉത്തരവാദികളില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ ITFഉം RPSലും ഉണ്ട്. ഏതൊരു ഷിപ്പിംഗ് കമ്പനി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും ഏതൊരു ഏജൻസി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും RPSL ലൈസൻസ് വേണം. അപ്പോൾ ഈ RPSL ലൈസൻസിൻ്റെ ഇത് കാണിച്ചിട്ടാണ് ഓരോ ഏജൻസികളും ഓരോ ഏജൻറ്റുമാരെയും പിള്ളേരെ പറ്റിക്കുന്നത്. 1-2 ലക്ഷം രൂപയല്ല, 6-7 ലക്ഷം രൂപ കൊടുക്കാതെ ഇന്ന് കപ്പലിൽ ആർക്കും ജോലി കിട്ടില്ല എന്നുള്ള അവസ്ഥയിലെത്തി. ഒരു കാർഗോ ഷിപ്പുകളുടെ ഒരു കമ്പനിയിൽ ഒരു ഫ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റിന് കയറാൻ പറ്റില്ല. കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ വേക്കൻസി ഇല്ലയെന്ന്. എന്നാൽ പുറകിൽ കൂടെ ഏജന്റുമാർ 5 ലക്ഷം 6 ലക്ഷം മേടിച്ച് കയറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഏജന്റ് ത്രൂ പോയേ പറ്റൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കൊച്ചിയിൽ തിരുവനന്തപുരത്ത് പല ഏജൻസികളും ഏജന്റുമാരും പറ്റിക്കുക. ഓരോരുത്തരയക്കുന്ന മെസ്സേജുകൾ, ചേട്ടാ എൻ്റെ അമ്മയുടെ താലിമാല വരെ ഞാൻ പണയം വെച്ചു, എൻ്റെ വീട് വിറ്റു, ഞാൻ പൈസ ഉണ്ടാക്കി, ഞാൻ പൈസ കൊണ്ട് കൊടുത്തു, എനിക്കിപ്പോൾ ഒന്നുമില്ല, ഞാൻ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുകയാണ്, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എന്നെ ഒന്ന് സഹായിക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതേ അവസ്ഥയിലൂടെ തന്നെ നമ്മൾ കടന്നു വന്നതാണ്. മനസ്സിലായോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവര് ഓൾറെഡി പിള്ളേരെ ഈ മെയിൽ കാണിക്കുക, അതുപോലെ ഒരു കപ്പലിന്റെ പടവും അതിന്റെ നീളവും ലെങ്തും ഒക്കെ കാണിച്ചിട്ട് ഈ ദിവസം നിനക്ക് ഇവിടുന്ന് ജോയിനിങ് ആണെന്ന് പറയുക. ഇതറിയാത്ത പിള്ളേർ ഈ 2 ലക്ഷം 3 ലക്ഷം ചോദിക്കുമ്പോൾ കൊടുക്കും. കാരണം നമുക്കൊരു ഷിപ്പിംഗ് കമ്പനിയിൽ കയറണമെങ്കിൽ ഇപ്പോൾ 6 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊടുക്കണം, എങ്കിൽ മാത്രമേ ഒരു കമ്പനിയിൽ കയറ്റാൻ പറ്റുള്ളൂ. ഇത് റിയാലിറ്റിയാണ്. കമ്പനികൾ, പല കമ്പനികളും എക്സാമുകൾ നടത്തുന്നുണ്ട്. പക്ഷെ ആ എക്സാമുകൾ നടത്തുന്ന അതേ കമ്പനി 100% ഞങ്ങൾ ക്യാൻഡിഡേറ്റിനെ എക്സാം ചെയ്തിട്ടാണ് എടുക്കുന്നതെന്ന് പരസ്യമിറക്കുന്ന കമ്പനികളിൽ പോലും
എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കാശ് കൊടുത്ത ആൾക്കാരെ കയറ്റുന്നത്. 100 പേരെ വേണമെങ്കിൽ 10 പേരെ എടുക്കും, ബാക്കി 90 പേരെയും കാശ് കൊടുത്തെടുക്കുക. എല്ലാവരുടെയും കണ്ണി പൊടിയിടാനുള്ളൊരു പരിപാടി അങ്ങനെയുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതാണ് ഏറ്റവും വലുത്. വിഷ്ണുവിന് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞല്ലോ, അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയുമോ? ഞാനും ഇതുപോലെ തന്നെ അറിയാതെ ഒരു ഏജൻസിക്ക് പൈസ കൊടുത്തു, എന്നെ ഇറാനിലേക്ക് കയറ്റി വിട്ടു. ഞാൻ ഇറാനിൽ പോയി. ഇറാനിൽ ചെന്നപ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്ന ജോലിയല്ല അവിടെ ഉള്ളത്, വേറൊരു ജോലിയാണ്. ശരി, ഞാനത് ചെയ്തു, ഞാൻ ആ കപ്പല് തുടർന്നു. 6 മാസം ആ കപ്പൽ ഓടി. ഓടുന്ന കപ്പലിൽ തീ പിടിക്കുകയാണ്. 30 വർഷം പഴക്കമുള്ള കപ്പലാണ്. ഞാൻ എൻജിൻ റൂമിലായിരുന്നു ആ സമയത്ത്. ഓടുന്ന കപ്പലിൽ തീ പിടിക്കുക, നമ്മൾ തീ അണയ്ക്കേണ്ട അവസ്ഥയാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കപ്പലിൻ്റെ എൻജിൻ ഡെഡായിട്ട് എൻ്റെ നിന്ന് പോവുക. ആ ചൂടായിട്ട് തിളച്ചിരിക്കുന്ന എൻജിൻ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ആ സമയത്ത് അതിൽ സിറിയൻസും ഈജിപ്ഷ്യൻസും ആയിരുന്നു. നമ്മൾ കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളായിരുന്നു ഇന്ത്യക്കാരായിട്ടുള്ളത്. സോ നമ്മൾ അവിടുത്തെ അറിയാമല്ലോ, അടിമകളിലും അവസ്ഥയായിട്ടായിരുന്നു നമ്മളെ അവിടെ പണിയെടുപ്പിക്കുന്നത്. നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ കോൺടാക്ട് ചെയ്യാൻ പോലുള്ള മാർഗ്ഗങ്ങളില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. കാരണം തെറ്റ് ചെയ്ത നമ്മളാണ്. ഏജൻസി വഴി ഇതേപോലെ ഇറാനിലും ഇറാഖിലും ഒക്കെ പോയി കിടക്കുന്ന അങ്ങനെ പോയതാണ്. അതിനുശേഷം ഒരു 6 മാസം കപ്പൽ ഓടി. 6 മാസത്തിന് ശേഷം കപ്പൽ ഈ കമ്പനിയുടെ തന്നെ, അതായത് 2-3 കപ്പലുള്ള ഏതോ ഒരു മാഫിയ ഓണർ എന്ന് പറയാം, ദുബായിലെ പോർട്ടിൽ എക്സ്പ്ലോഷൻ ഉണ്ടായിട്ട് 3-4 പേരും മരിച്ചു. അപ്പം അതിൻ്റെ കേസും കാര്യങ്ങളുമായിട്ട് കപ്പലുകളെല്ലാം അറസ്റ്റ് ചെയ്യാറായി. നമ്മുടെ കപ്പൽ ഏത് തുറമുഖത്ത് കയറുന്നു അവിടെ നമ്മുടെ കപ്പൽ അറസ്റ്റ്. സോ നമ്മുടെ കപ്പലിനെ കൊണ്ട് ഇറാഖിൽ ഈ ഓണറിൻ്റെ സ്ഥലത്തുകൊണ്ട് നങ്കൂരി വിട്ടു. ഏകദേശം അറസ്റ്റായ ഒരു അവസ്ഥയിൽ നമ്മുടെ കപ്പൽ എടുക്കാൻ പറ്റാതെ 9 മാസം നമ്മൾ അതിൻ്റെ അകത്ത് കിടന്നു. ഏകദേശം 16 ദിവസത്തോളം ആഹാരമില്ല. കഴിക്കാൻ നമുക്കൊരു ബ്രെഡോ എന്തെങ്കിലും ഉണ്ടാവും, കുബൂസോ, അത് മാത്രമായിരിക്കും. കുടിക്കാൻ വെള്ളമില്ല. കുടിക്കുന്ന വെള്ളം ടാങ്ക് തുറന്ന് നമ്മൾ അതിൻ്റെ അകത്ത് ഇറങ്ങി ബക്കറ്റിൽ നിന്ന് വെള്ളം കോരി, മണ്ണടിഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം കുടിക്കണം. കാരണം കപ്പൽ നമ്മൾ സീ വാട്ടർ ഫ്രഷ് വാട്ടർ ആക്കി മാറ്റും. അങ്ങനെയാണ് നമ്മൾ കപ്പലിൽ നമുക്ക് കുടിക്കാനും കഴിക്കാനുമുള്ള ഉണ്ടാക്കാനുള്ള വെള്ളങ്ങളെല്ലാം കിട്ടുന്നത്. പക്ഷെ അതൊന്നും ആ കപ്പലിൽ വർക്കല്ല. അങ്ങനെ കിടന്നത് 9.5 മാസമാണ് ഈ ഇറാഖിൽ കിടന്നത്. അതിനുശേഷം ഈ കപ്പലിൻ്റെ എല്ലാം ഓഫ് ചെയ്ത് ഈ കപ്പലിനെ ഇറാഖിൽ നിന്ന് ഇറാനിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു ടഗ് ബോട്ട് വന്നിട്ട് ഞങ്ങൾ ഉള്ള കുറച്ച് പേരെ ഈ ടഗ് ബോട്ടിൽ ഇറക്കി നമ്മുടെ നാട്ടിലേക്ക് വരുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വരുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അത്ര വേസ്റ്റായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയി. ഇതേപോലെ ഇപ്പോഴും ഈ 2024 ഇപ്പോഴും ഇതേപോലെയാണ് ഇറാഖിലും ഇറാനിലും കിടക്കുന്ന പിള്ളേർ. എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നുണ്ട്, എൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ സംഭവിച്ച നീക്കിങ്ങനെ പറ്റരുത്, നിങ്ങൾ ഏജൻസി വഴി പോയി പെടരുത്, ഒരു ഷിപ്പിംഗ് കമ്പനിയിൽ കയറുക, സ്പോൺസർഷിപ്പ് എക്സാം എഴുതുക, എഴുതി പ്രോപ്പറായിട്ടുള്ള വേയിൽ സേഫായിട്ട് നിങ്ങൾ കയറുക, നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും 1 രൂപ നിങ്ങളുടെ വീട്ടുകാർക്ക് പോലും കിട്ടില്ല. എന്നെ ഒരു ചെറിയ പൈപ്പ് ലൈൻ ഉള്ളിൽ ഇറക്കി വിട്ടു. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലുള്ള പൈപ്പ് ലൈനുള്ളിൽ ഒരു നട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഷീനുമായിട്ട് 20 മിനിറ്റ് ഞാൻ അങ്ങനെ വളഞ്ഞിരുന്നു ആ ഷേപ്പിൽ. പിന്നെ എന്നെ കയ്യിൽ പിടിച്ച് അവർ വലിച്ച് പുറത്തിടുമായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തന്നെയുണ്ട്, മൂരുന്നില്ല നടു. അന്ന് ഞാൻ എങ്ങനെയോ പോയി കിടന്ന് പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ടോട്ടലി ഞാൻ ബെഡിലായിപ്പോയി. അന്നൊരു ദിവസം അങ്ങനെ കിടന്ന് മരുന്നൊക്കെ വെച്ച് ചൂടൊക്കെ വെച്ച് അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നൂന്ന് നിൽക്കുന്നത്. അന്ന് മുതൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം പോകണം. ഇമ്പോസിബിൾ, ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. അവർ നമ്മുടെ അവസ്ഥ തന്നെയാണ് കിടക്കുന്നത്. അവസാനം ആ വേദനയുമായിട്ട് തന്നെ 9 മാസം ഞാൻ ജോലി ചെയ്തു. അതിനുശേഷമാണ് നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആയിട്ടിരിക്കുകയാണ്. ഫിസിയോതെറാപ്പി ചെയ്യണം. 1.5 മാസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി അരയ്ക്ക് താപ്പോട്ട് ട്രാക്ഷൻ ഇട്ട് ഞാൻ കിടന്നു. ഇപ്പോഴും അതിൻ്റെ എഫക്റ്റ് എനിക്കുണ്ട്. ഇപ്പോഴും മാറിയിട്ടില്ല, ഇത് ലൈഫ് ലോങ് ആയിരിക്കും. ഈ കപ്പൽ ജീവിതത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായി. നല്ലത് മാത്രമല്ല, അതെ, കടൽ ജീവിക്ക് നല്ലത് മാത്രമല്ല പറയാനുള്ളത്. ഏജൻസി വഴി പോകുന്നവർ ഭയങ്കരമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. സർക്കാർ സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ശരിക്കും ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മളിപ്പോൾ നോർക്ക റൂട്ട്സിനെയൊക്കെ സമീപിക്കുമ്പോൾ അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടാവും, എനിക്ക് അതിനെ കുറിച്ചൊരു ധാരണയില്ല. നോർക്ക പോലോ സർക്കാർ സംവിധാനങ്ങളോ ഒന്നും ഇതിലില്ല. ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തന്നെ കാരണം. ഇതിനു വേണ്ടിയിട്ട് കേരളത്തിൽ ഒന്നുമില്ല. ഒരു കാര്യം, നമുക്കിപ്പം നേഴ്സുമാരുടെ ആണെങ്കിലോ വിദേശത്ത് പോകുമ്പോഴാണെങ്കിലും അതിന് ഈ നോർക്ക പോലത്തെ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിന് ഇതുവരെ ഒന്നുമില്ല. ആർക്കും ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളെപ്പോലുള്ളവരോട് ചോദിച്ചിട്ടാണ് ഈ പിള്ളേർ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. എത്ര പേർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാനും പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റും? അപ്പോൾ അതിനൊക്കെ ഒരു സംവിധാനം സർക്കാർ തലത്തിൽ ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്.
ഈ ജോലിക്കിടയിൽ ഈ കഴുകുകയും ക്ലീൻ ചെയ്യുക, അതായത് ഓരോ പ്രാവശ്യം അൺലോഡ് ചെയ്തിട്ട് ലോഡ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് ഇത് ക്ലീൻ ചെയ്ത് കാണിക്കണമല്ലോ, അപ്പം ചെറിയ വെള്ളം വരെ തുടച്ചു മാറ്റണം എന്നുള്ളത് വീഡിയോ കാണിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ എങ്ങനെ വീഡിയോ എടുക്കണേ? ആ സമയത്ത് വീഡിയോ എടുക്കാൻ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും. ഇപ്പം നമ്മൾ തന്നെ ഒരിക്കലും പോകില്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അവരുണ്ടാവും, അവരൊക്കെ നമുക്ക് സപ്പോർട്ടീവ് ആണ്. അപ്പം അവർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ തന്നെ എടുത്തു തരും നമുക്ക്. അത് അടിപൊളി. ഓരോ രാജ്യത്തൂടെ പോകുമ്പോൾ അവിടുത്തെ ചരിത്ര പ്രാധാന്യവും, ഇപ്പം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവും ഒക്കെ പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഒരു ചരിത്രബോധം മനസ്സിനകത്ത് ഉണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റി. സുയസ് കനാൽ വഴി പോകുമ്പോഴത്തേക്ക് ഞാനും ഓർക്കുന്നുണ്ടായിരുന്നു, ഒരു ചരിത്ര വിദ്യാർത്ഥി ആയിരുന്നതുകൊണ്ട് ഈ സുയസ് കനാൽ പണിയുന്ന സമയത്തുണ്ടായ മരണങ്ങൾ, 10,000+ ആൾക്കാർ മരിച്ചു എന്നും 1.5 മില്യൺ ആൾക്കാർ പണിയെടുത്തിട്ടാണ് അങ്ങനെ ഒരു കനാൽ ഉണ്ടാക്കിയത്, അതിൻ്റെ സാമ്പത്തിക വശമൊക്കെ പറയുന്നുണ്ടായിരുന്നു. സുയസ് കനാലിലൂടെ പോകുന്ന യാത്ര അവിടെ ആ മനസ്സിൽ പറഞ്ഞതും ഇല്ലെങ്കിൽ വ്ളോഗിൽ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു സുയസ് കനാലിലൂടെ പോകുമ്പോൾ അനുഭവം? സുയസ് കനാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒന്നാണ് ഈ സുയസ് കനാൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പം നമുക്കൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പക്ഷേ സ്കൂളിൽ പഠിപ്പിച്ചപ്പം നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സുയസ് കനാലിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് സുയസ് കനാലിനെ പറ്റി പഠിച്ച് സുയസ് കനാൽ എന്ത് എന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനെപ്പറ്റി ധാരണ നമ്മൾ ഗൂഗിളും വിക്കിപീഡിയയും ഒക്കെ സെർച്ച് ചെയ്തിട്ട്, ഒന്ന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പരിമിതികളുണ്ട്, പിന്നെ ചോദിച്ചറിയാനുള്ള പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കിടയിലെല്ലാം നിന്നുകൊണ്ട് തന്നെ നമ്മൾ അത് മാക്സിമം വർക്ക് ചെയ്ത് അതിനെപ്പറ്റിയിട്ട് അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുക. പഠിച്ച് നമുക്ക് ആളുകളിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാതെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതേ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർ അത് സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കമൻ്റ് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബ്രോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങളൊരു വീഡിയോയിൽ 50 സെക്കൻഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ചരിത്രം അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, അടുത്തൊരു രാജ്യത്തിൻ്റെ ചരിത്രവും അടുത്തൊരു രാജ്യത്ത് പോകുമ്പോൾ അത് എന്തെന്ന് അറിയാനുള്ള ഒന്നും കൂടെ നമുക്ക് ഇഷ്ടം തോന്നും. അങ്ങനെ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ നിൽക്കുന്ന സമയത്താണ് വിഷ്ണു പറയുന്നത്, എത്ര ബില്യൺ ഡോളറിന്റെ ബിസിനസ് ആണ് അവിടെ നടക്കാൻ പോകുന്ന ഒരു കപ്പൽ, ഇല്ലെങ്കിൽ ഈ ഈജിപ്തിന് എത്രത്തോളം വരുമാനം കിട്ടുന്ന ഒരു സാധനമാണെന്നൊക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുക ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണത്. ആ സമയത്ത് മനസ്സിനകത്ത് എന്തായിരുന്നു, അവിടെ നടക്കുന്ന ബിസിനസ് എത്ര കോടി രൂപയുടെ ചരക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്നൊക്കെ ആയിരുന്നു ചിന്തിച്ചിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്ത സമയത്ത് എനിക്കിത് പറയാൻ പേടിയുണ്ട്. കാരണം ഒരു കപ്പലിന് കൊടുക്കേണ്ടത് 2 കോടി രൂപയാണ്, 1 കോടി രൂപ ടോൾ കൊടുത്താണ് ഒരു കപ്പൽ സുയസ് കനാൽ ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കണമെന്നില്ല. അതേപോലെ ഒരു ദിവസം 50 മുതൽ 70 ചിലപ്പോൾ 100 കപ്പലുകളൊക്കെയാണ് സുയസ് കനാലിൽ കൂടെ ഒരു ദിവസം പാസ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു കപ്പലിന് 1 കോടിയും കപ്പലിന്റെ വലുപ്പം അനുസരിച്ചാണ്. വലിയ വലിയ കണ്ടെയ്നർ കപ്പലുകൾ 1, 1.5, 2 കോടി രൂപയൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ സുയസ് കനാൽ ക്രോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈജിപ്തിന്റെ തന്നെ ആ രാജ്യത്തിന്റെ തന്നെ എക്കണോമിക്കലി ഏറ്റവും വലിയൊരു സംഭവമാണ് സുയസ് കനാൽ എന്ന് പറഞ്ഞത്. ഈജിപ്തിന്റെ ഏറ്റവും വലിയ ഒന്നാണ് ഈ സുയസ് കനാലിൽ കൂടെ ഈ കടന്നു പോകുന്ന കപ്പലുകൾ. നിലവിലെ സാഹചര്യത്തിൽ അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്, എങ്കിലും ഇതിന് മുമ്പ് വരെ ചരിത്രങ്ങൾ അങ്ങനെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോ എത്ര രൂപയുടെ ബിസിനസ് ആയിരിക്കും നടക്കാറ്? കാരണം ഈ ഫിഗേഴ്സ് കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിന് ഇല്ലെങ്കിൽ ഒരു ദിവസം ഓടുന്നതിന് നിങ്ങളുടെ കപ്പലിന് തന്നെ 750,000 രൂപയോളം മുതൽ മുടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് പോലും നമുക്ക് സങ്കല്പിക്കാൻ അറിഞ്ഞുകൂടാ. കാരണം നോട്ടിക്കൽ മൈൽ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് കണക്കുകൂട്ടാൻ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ നോട്ടിക്കൽ മൈൽ എന്ന് കേട്ടാൽ ഓ എന്തൊരു സംഖ്യ, അതിനപ്പുറത്തേക്ക് ചിന്തിക്കില്ല. അപ്പം 700,000 രൂപയും ഈ പറയുന്ന വലിയ കപ്പലുകൾക്ക് 10 ലക്ഷത്തിൽ പുറത്താണെന്ന് പറയുമ്പോഴൊക്കെ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല. വിഷ്ണുവിന് പിന്നെ കപ്പൽ ജീവിതം ആയതുകൊണ്ട് അറിയാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ട് ഈ കപ്പലിൻ്റെതായ ഒരുപാട് വാക്കുകളുണ്ട്, അതൊന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ യൂസ് ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം നോട്ടിക്കൽ മൈൽ ആണെങ്കിൽ പോലും ഞാൻ അതിനെ കിലോമീറ്ററിലാണ് പറയുന്നത്. അപ്പോഴേ ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഒരു കപ്പലിന് അതിൻ്റെ ഇന്ധനം ഇത്ര ചിലവാകും, അല്ലെ ഒരു ദിവസം ഒരു കപ്പൽ ഓടണമെങ്കിൽ 1,00,000 രൂപയുടെ ഇന്ധനം ചിലവാകും. അത് ടൺ കണക്കിനോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിക്കൽ മൈൽ വെച്ചിട്ടോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണപ്പെട്ട ഒരാൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ആ വാക്കുകളെ നമ്മുടെ മലയാളത്തിലാക്കി മനസ്സിലാവുന്ന രീതിയിലാണ് പറയുള്ളൂ. അതുകൊണ്ടാണ് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും എന്റെ കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കപ്പലായിരുന്നു. ആ കപ്പൽ ഒരു ദിവസം ഓടണമെങ്കിൽ ഏകദേശം 7.5 ലക്ഷം രൂപയുടെ ഫ്യൂവൽ വേണം. അതേപോലെ തന്നെ വലിയ കപ്പലുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഫ്യൂവൽ വേണ്ടത് നമ്മുടെ ആഡംബര കപ്പലാണ്, പാസഞ്ചർ ഷിപ്പുകൾക്കാണ്. പാസഞ്ചർ ഷിപ്പുകൾക്ക് വരുന്ന ചിലവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതുപോലാണ് ഒരു ദിവസം കോടി അടുത്ത് വരുന്ന ചിലവുകളാണ് ഒരു ദിവസം പാസഞ്ചർ കപ്പലുകൾ ഓടണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത്. ചെറിയ കപ്പൽ, കപ്പലിന്റെ വലിപ്പം, അതിന്റെ ഭാരം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കപ്പലിന്റെ ഇന്ധനം, ഇന്ധനക്ഷമത
ഓരോന്നും, കപ്പൽ ഓടുന്നത് മാത്രമല്ല നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ, അതിൻ്റെ കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന ജനറേറ്ററുകൾ, 5 വലിയ ജനറേറ്ററുകളൊക്കെയാണ് ഒരു കപ്പലുള്ളത്. ഇതിനെല്ലാം വരുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് അത്ര ഇതാണ്. പക്ഷേ ഇത് ചോദിക്കുന്ന കാര്യം, ഒരു ദിവസം ഈ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയൊക്കെ ഫ്യൂല് മുടക്കി ഓടിയാൽ ഓണറിന് എന്ത് ലാഭം എന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. ലാഭം നമ്മൾ കണക്കാക്കുന്നത് മില്യണിനും അല്ല, ബില്യണിലാകാം ചിലപ്പോൾ. കാരണം ഒരു ഒരു വലിയ കപ്പലിൽ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ 1.5 ലക്ഷം ടൺ, 2 ലക്ഷം ടൺ കാർഗോ. ടണ്ണിന്റെ കണക്കൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. പ്രശ്നമായിട്ടുള്ളത് മെട്രിക് ടണ്ണ് ടണ്ണ്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ കറക്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാണ് ഈ ഒരു അറയുണ്ട്, ഈ അറയ്ക്കകത്ത് നമ്മൾ ഇത്ര ടണ്ണ് നമുക്ക് കൊള്ളും. അതേപോലെ നമ്മുടെ കപ്പലിൽ 5 അറയാണ് അല്ലെങ്കിൽ 7 അറയാണ് അല്ലെ 9 അറയാണ് ഇതിൽ. അപ്പോൾ ആൾക്കാർക്ക് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു കറയിൽ ഇത്ര ടണ്ണ് വെച്ചിട്ട് 9 അറകളിൽ എത്ര ലക്ഷം ടണ്ണ് ആയിരിക്കും കൊള്ളുന്നത്. കടന്നു പോകുന്ന രാജ്യങ്ങളൊക്കെ ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ വാർ നടക്കുന്ന ഒരു സമയത്ത് പോവാന്ന് പറയുന്നത് ഒരുപക്ഷെ ജേർണലിസ്റ്റുകൾക്ക് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണ്. ആ പരിസരങ്ങളിലൂടെയെങ്കിലും നമുക്ക് പോകാൻ കഴിയുന്നത് ഈ ഇങ്ങനെയുള്ള സഞ്ചാരികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൂടെ പോകുമ്പോൾ മാനസികാവസ്ഥ എന്തായിരുന്നു ആ ഒരു സങ്കടം? നിലവിൽ കപ്പലുകളെ ആക്രമിക്കുന്നതിന് ഒരു 10 ദിവസം മുമ്പാണ് ഞാൻ സൂയിസ് കനാൽ കടന്നു വരുന്നത്. ലാസ്റ്റ് വീട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ കപ്പൽ തുർക്കിയിൽ നിന്ന് ലോഡ് ചെയ്ത് സൂയിസ് കനാൽ ക്രോസ് ചെയ്ത് നമ്മൾ കെനിയിലേക്ക് വരുമായിരുന്നു. അപ്പോൾ കെനിയിലേക്ക് വരുന്ന ആ സമയത്ത് യുദ്ധം അവിടെ ആവേശം എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു 10-17,000 പേരോളം മരിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ അതുവഴി കടന്നു വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോയ്ക്കകത്താണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കപ്പൽ സൂയിസ് കനാൽ ക്രോസ് ചെയ്ത് കെനിയിലേക്ക് എത്തുമ്പോഴേക്കും കപ്പലുകൾക്ക് നേരെ അക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ വീഡിയോ ഇടുന്ന സമയത്ത് പോലും ഒരു 4-5 കപ്പലുകൾക്ക് നേരെ മിസൈൽ അറ്റാക്ക് ഉണ്ടായതിന് ശേഷമാണ് അതുപോലും ആ വീഡിയോ ഞാൻ ഇടുന്നത് തന്നെ. കാരണം അതിന് മറ്റ് പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറഞ്ഞതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ആൾക്കാർ വ്യക്തിപരമായിട്ടും അല്ലാതെയും ശരിക്കും പറഞ്ഞാൽ ശരിക്കും പേഴ്സണലായിട്ടും മെസ്സേജുകളായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം മാത്രമേ എൻ്റെ ആ ഒരു ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരു നല്ലതല്ലാത്തൊരു അനുഭവം ചിലപ്പം പറഞ്ഞാൽ ഈ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നതിനെതിരെ ഞാൻ പറഞ്ഞ വീഡിയോയ്ക്ക് മാത്രമായിരിക്കും. പക്ഷേ രാഷ്ട്രീയം ഉണ്ട്, അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ സാമ്പത്തിക അവസ്ഥ കൈകാര്യം ചെയ്യുന്ന ഇടനാഴികളിലൊക്കെ യുദ്ധം വരുമ്പോൾ ഇടപെടലുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇടപെടൽ. ഇതൊരു പക്ഷേ സാധാരണക്കാരനെ അറിഞ്ഞുകൂടായിരിക്കാം. പക്ഷേ ഇപ്പോൾ സുയസ് കനാലിൽ പോലെയുള്ള കനാലോ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടനാഴികളിലൂടെ പോകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഇവിടെ നിന്ന് സംസാരിക്കുന്നതിനേക്കാളും അവിടെ പോയി കണ്ടപ്പോഴാണല്ലോ മനസ്സിലായത് എവിടെയാണോ യുദ്ധം വരുന്ന സമയത്ത് ഇടപെടൽ നടക്കുക എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കിയെടുത്തത്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ യുദ്ധം നടക്കുന്നിടത്ത് പോകുന്നില്ല, പക്ഷെ നമ്മൾ ആ ഒരു റെഡ് സോണിൽ കൂടെ തന്നെയാണ് കടന്നു വരുന്നത്. ഒരു കപ്പലിന് നേരെ അറ്റാക്ക് ഉണ്ടാകുന്നു, കപ്പലുകൾ ചരക്ക് നീക്കം അറിയാലോ, നമ്മുടെ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള ആ ഒരു പാത അത് അവിടെ നിൽക്കുന്നതോട് കൂടിയിട്ട് കപ്പലുകൾ പിന്നെ സൗത്ത് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി വേണം യൂറോപ്പുകളിലേക്ക് എത്താൻ. അതിന് വേണ്ടി വരുന്ന സാമ്പത്തിക ചെലവ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം മുതൽ എല്ലാം നമ്മുടെ വീട്ടിലിരിക്കുന്ന ഓരോ സാധനങ്ങൾക്കും അത് വില ഉയർന്നു. സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എല്ലാ കപ്പൽ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു സ്പൂണ് പോലും വരുന്നതെന്ന് പറഞ്ഞാൽ സത്യമാണത്. കാരണം ചൈനയിൽ നിന്ന് കണ്ടെയ്നർ കപ്പൽ വഴിയാണ് നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്കും വേണ്ട സാധനങ്ങൾ വരുന്നത്. ക്രൂഡ് ഓയിൽ നമ്മുടെ ഇവിടെ വന്നെങ്കിൽ മാത്രമേ അത് ഡീസലായിട്ടും പെട്രോളായിട്ടും നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ വില ഉയരുന്നതിനനുസരിച്ച് കപ്പലുകൾ അതിൻ്റെ റൂട്ട് മാറ്റും. മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഓരോന്നും അല്ലേ, നമ്മളെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കും. ബ്രസീലിൽ പോകുമ്പോൾ നെയ്മറിൻ്റെ നാട്ടിലെത്തുക, പണ്ട് റോബർട്ടോ കാർലോസും റൊമാരിയോവും എല്ലാവരും പരിചരുന്ന ഒരു നാടാണ്, ഇപ്പം നെയ്മറിൻ്റെ നാടും കൂടെയാണ്. ആ നാട്ടിലൂടെ പോകുന്ന സമയത്ത് മനസ്സിനകത്ത് ആ ഒരു ഫുട്ബോൾ ജീവിതവും അവിടെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെറിയ ആൾക്കാരെയൊക്കെ ഇപ്പം അവിടെ എവിടെയെങ്കിലും ലാൻഡിംഗ് ഉണ്ടെങ്കിൽ, എനിക്കറിഞ്ഞൂടെ ലാൻഡിംഗ് ഉണ്ടായിരുന്നു എന്ന്, ആ അപ്പോൾ അവിടെയൊക്കെ ചെറിയ ഫുട്ബോളേഴ്സിനെ കണ്ടോ, എന്തായിരുന്നു അനുഭവം? നമുക്ക് ഷോർ ലീവ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞുള്ള കുറച്ച് സമയങ്ങൾ മാത്രമാണ്. ചിലപ്പോൾ 6-10 മണിക്കൂർ മാത്രമായിരിക്കും നമുക്ക് ആ നാട്ടിലേക്ക് പോയി കാണാൻ പറ്റും. ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ കാണാൻ പറ്റും, മാക്സിമം അതിന് മുമ്പേ നമ്മൾ സെർച്ച് ചെയ്യും നിയറസ്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തും മാക്സിമം പുറത്തു പോകാറുള്ളത്. ബ്രസീലിൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയേണ്ട സിറ്റുവേഷൻ. കാരണം നമ്മുടെ നാട്ടിൽ ഫുട്ബോളിൻ്റെ സമയത്ത് ഈ റോഡുകൾ മൊത്തം നെയ്മറിൻ്റെയും മെസ്സിയുടെയും എല്ലാം പോസ്റ്ററുകളും എല്ലാം ആയിരിക്കും. ഈ ഫുട്ബോൾ കഴിയുന്ന സമയത്തായിരുന്നു ഞാൻ അവിടെ എത്തിയത്. ഞാൻ ബ്രസീലിൽ യാത്ര ചെയ്ത ഒരു സ്ഥലത്തും നെയ്മറിൻ്റെ ഒരു പടമോ ഒരു ചുവരെഴുത്തോ ഒരു ഫ്ലാഗോ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല.
ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് ബ്രസീൽ അർജന്റീന എന്ന് ഫാൻസ് ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ തമ്മിലടി ഉണ്ടാവുന്നത്, നമ്മുടെ നാട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ അങ്ങനെയൊന്നും ഇല്ല, അവർ അവർ നോർമലായിട്ടുള്ള ലൈഫിൽ അവർ ജീവിച്ചു പോണം. പക്ഷേ ഒരു ചെറിയ ഗ്രൗണ്ടുകളിൽ പോലും ഫുട്ബോൾ പന്തുരുളുകയാണ്, അവരുടെ ബ്ലഡിലുള്ളതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ബ്രസീലിലെ ബീച്ചുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ വൈകിട്ട് ഫുട്ബോളാണ് കളിക്കുന്നത്. അവിടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ. കപ്പൽ അർജന്റീന പോയിരുന്നു, പക്ഷെ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അർജന്റീന പോകണം, ഞാനൊരു അർജന്റീന ഫാനാണ്, അർജന്റീന പോകണം. എനിക്ക് അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമുക്കറിയാലോ മനസ്സിലുള്ള സന്തോഷമാണ്, മെസ്സി ഫാൻസാണ്. അപ്പം അവിടെ എനിക്കൊന്ന് കാലുകുത്തിയാൽ മതി, അർജന്റീന ഒന്ന് ഇറങ്ങണമെന്നുള്ള വലിയ ആഗ്രഹത്തിൽ പോയി. പക്ഷെ അവസാന നിമിഷമായപ്പോഴത്തേനും നമുക്ക് ആ ലോഡ് ക്യാൻസലായി, പക്ഷെ അർജന്റീനയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. പോർച്ചുഗലിൽ ഇറങ്ങുമ്പോൾ എന്റെ മനസ്സ് മൊത്തം CR7 എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ഞാൻ പോർച്ചുഗലിൽ ഇറങ്ങുന്നു, ഞാൻ ഫോട്ടോ ഇടുന്നു, വീഡിയോ എടുക്കുന്നു, എനിക്ക് CR7 എന്നുള്ള ഒരു ഇത് മാത്രം. ഉറുഗേ പോയി, നമ്മൾ ചില്ലി പോയി, അതുപോലെ തന്നെ മഗ്ലൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ആ ഒരു കടലീട് കാണാൻ, അത് ഒരു ലക്കായിട്ട് ഞാൻ കരുതുന്നു. കാരണം അതിനെ പറ്റിയിട്ട് ഞാൻ കേട്ടറിവ് മാത്രമേ ഉള്ളൂ, അത് അതിലൂടെ രണ്ടു പ്രാവശ്യം സഞ്ചരിച്ചു. അതൊരു വലിയ എന്താ പറയുക, ഒരു കടലിടുക്കാണ്, അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ചെറിയ കപ്പലുകൾക്ക് മാത്രം കടന്നു പോകാൻ പറ്റുന്ന ഒരു കടലിടുക്കാണ് ഈ മഗ്ലൻ സ്ട്രീറ്റ് എന്ന് പറയുന്നത്. അതുവഴി യാത്ര ചെയ്യാൻ പറ്റി. ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ 9 മാസം, ഈ കഴിഞ്ഞ എൻ്റെ കപ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഒരിക്കലും മറക്കില്ല, അങ്ങനെ ഒരു കപ്പലായിരുന്നു. വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്തിരുന്നത്? വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ്. കാരണം വീഡിയോസ് എടുക്കാൻ നമുക്ക് ഹെൽപ്പിന് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അവരവരുടെ ഡ്യൂട്ടി ഉണ്ടാവും. എന്റെ സമയം ഞാൻ കണ്ടെത്തി വീഡിയോ എടുക്കുക, അതിനുശേഷം ഡ്യൂട്ടി ഇല്ലാത്ത സമയത്ത് അത് എഡിറ്റ് ചെയ്യുക, പിന്നെ കാത്തിരിക്കുക അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇന്റർനെറ്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഈ റീൽസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു മെയിൻ വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ കപ്പൽ കരയിലെടുക്കുന്നിടം വരെ കാത്തിരിക്കണം. ചിലപ്പോൾ അത് 1-1.5 മാസം കഴിഞ്ഞാണെങ്കിൽ അത്രയും വരെ കാത്തിരിക്കുക ചെയ്യുന്നത്. കപ്പലിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്റർനെറ്റ് 1 GB ആണ് ഉള്ളത്. 1 GB വെച്ചിട്ട് നമുക്ക് വീക്കിലി ഇപ്പം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കപ്പലിൻ്റെ ഇന്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം മെസ്സേജ് അയക്കാനും അങ്ങനെയൊക്കെ പറ്റുള്ളൂ, നമുക്ക് അപ്ലോഡിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്ന സ്പീഡ് അതിനില്ല. ഇന്റർനെറ്റ് പ്രശ്നമാണ്. അതുപോലെ തന്നെ കപ്പൽ കരക്കെടുക്കുമ്പോൾ നമ്മൾ സിം കാർഡ് വാങ്ങും. സിം കാർഡ് വാങ്ങുന്നത് നമുക്ക് ചിലപ്പോൾ 4-5 GB ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. നമ്മുടെ ഇന്ത്യൻ മണി 2000-3000 രൂപ ഒക്കെ പേയ്മെന്റ് ആയിരിക്കും. അത് എടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. വീഡിയോസ് വെറുതെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, ഈ ജോലി കഴിഞ്ഞുള്ള സമയത്ത് അത് അതിന്റെ കൂടെ ഇരിക്കണം, ചിലപ്പോൾ സിഗ്നൽ കിട്ടാത്തയാണെങ്കിൽ കപ്പലിന്റെ ഏറ്റവും ടോപ്പിൽ പോയി അവിടെ നിൽക്കണം. ഇതെല്ലാം ഇട്ട് കഴിയുമ്പോഴത്തേന് അടുത്ത ഡ്യൂട്ടിയുടെ സമയമാവും, പിന്നെ നമ്മൾ ഉറക്കമില്ല, പിന്നെ അടുത്ത ഡ്യൂട്ടിക്ക് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് അടുത്ത ഷിഫ്റ്റിന് വേണ്ടിയിട്ട് കയറും. അതിന് ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും മൊബൈൽ എടുത്ത് ഇടാം എന്ന് ഒരു സംഭവം നമുക്കവിടെ പറ്റില്ല, അതിൻ്റെതായ സമയങ്ങളിൽ മാത്രം. ഈ 100K സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിനാകുന്നത് ഈ യാത്ര കൊണ്ടാണോ? ആ തീർച്ചയായിട്ടും. ഞാൻ ഈ കപ്പലിൽ കയറുമ്പോൾ എനിക്ക് 700 സബ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ യൂട്യൂബ് അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതൊന്നും ആയിരുന്നില്ല. ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ജേർണലിസം എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അപ്പം നമ്മൾ പക്ഷേ പോയ ഫീൽഡ് എന്ന് പറഞ്ഞാൽ കപ്പലാണ്, കടലാണ്, അതും ഇതുമായി യാതൊരു ബന്ധവുമില്ല. സോ നമ്മുടെ മനസ്സിലുള്ളിലെ ഇഷ്ടം നമുക്ക് അവിടെ നിന്നും അതിനെ ഞാൻ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന ഞാൻ, ഈ കരയിൽ ഉള്ള ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിന് അതിനപ്പുറത്തായിട്ട് ഒരു സന്തോഷം ഇല്ല എനിക്ക്. എന്നെ ഇഷ്ടപ്പെടുന്നു, അംഗീകരിക്കുന്നുണ്ട്, വരുന്ന മെസ്സേജുകൾ അതൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ കടൽ ജീവിക്ക് എത്ര മാസമാണ് ലീവ്, എത്ര മാസമാണ് കപ്പലിൽ പണിയെടുക്കേണ്ടത്? നമുക്ക് ക്രൂ ഉണ്ട്, അതേപോലെ ഓഫീസേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്. അപ്പം ഓഫീസേഴ്സ് ലെവലിലുള്ളവർക്കൊക്കെ 6 മന്ത് ആണ് കോൺട്രാക്ട്. ടോപ്പ് ലെവലിലുള്ള ടോപ്പ് 4 ക്യാപ്റ്റൻ, ചീഫ് ഓഫീസർ, ചീഫ് എഞ്ചിനീയർ ഇവർക്കെല്ലാം 4 മാസമാണ് കോൺട്രാക്ട്. അതിന് താഴെയാണ് ഈ ക്രൂ ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ക്രൂവിന് 9 മാസം കോൺട്രാക്ട് ആണ്, 9 മാസം കടലിൽ. പിന്നെ കരയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമാണ്. അത് ഇപ്പം ചിലർ പറയും 6 മാസം കടലിൽ, 6 മാസം കര, അങ്ങനൊന്നുമില്ല. 9 മാസം കടലിലും അതിനുശേഷം നമ്മൾ തീരുമാനിക്കുക എപ്പോഴാണ് നമുക്ക് തിരിച്ചു കയറേണ്ടത്. നമ്മൾ വീണ്ടും കോൺട്രാക്ട് വീണ്ടും അങ്ങനെയാണോ? പുതിയ പുതിയ എല്ലാം പുതിയതാണ്. ഇപ്പം ഞാൻ ഈ ചെയ്ത കപ്പൽ ഇനി ഞാൻ പോവില്ല, ഞാൻ അടുത്ത ഏതെങ്കിലും കപ്പലിൽ ആ കപ്പലിന്റെ പുതിയ കോൺട്രാക്ടിൽ 9 മാസത്തേക്ക് അടുത്ത കപ്പലിലേക്ക് പോകും. അങ്ങനെ വിളിക്കുമ്പോഴാണ് നമ്മൾ ഒന്ന് അതിനുമ്പ് നമ്മൾ പറയണം നമുക്ക് ഈ മാസം ജോയിൻ ചെയ്യണമെന്ന്. കമ്പനി അറിയിക്കുമ്പോൾ കമ്പനി അതനുസരിച്ച് നമ്മളെ ലൈനപ്പ് ചെയ്ത് നമുക്ക് വരുന്ന കപ്പൽ അടുത്ത് അലോട്ട് ചെയ്യും. നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം നമുക്ക് ഈ കപ്പൽ വേണം അല്ലെ ആ കപ്പൽ വേണം എന്ന്. യാത്ര എല്ലാം രസകരമാണ്, പക്ഷെ എങ്കിലും ഏറ്റവും മനസ്സിൽ കൊണ്ട അനുഭവം ഏത് രാജ്യത്താണ്, ഇല്ലെങ്കിൽ ഏത് എവിടെ കൂടെ പോകുമ്പോഴായിരുന്നു? ബ്രസീലിലുള്ള അനുഭവം ഭയങ്കരമായിരുന്നു. അതേപോലെ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യയില് സീ ഫുഡ്, അവിടുത്തെ ആൾക്കാരുടെ ജീവിതം, അതുപോലെ തായ്ലാന്റ്, പട്ടായ,
അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ മനസ്സിൽ തന്നെയുണ്ട്. ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത് അമേരിക്കയിലായിരിക്കും. ഏറ്റവും അതായത് ഒരു ദിവസത്തോളം ഞങ്ങൾ പുറത്തു പോയി, കണ്ടിന്യൂ രാവിലെ പോയി രാത്രി തിരിച്ചു. കപ്പൽ ഞാൻ പറഞ്ഞില്ല, ആറ് മണിക്കൂറോ അല്ലെ 10 മണിക്കൂറോ ആയിരിക്കും നമുക്ക് കപ്പലിൽ നിന്ന് പുറത്തു പോകാൻ കിട്ടുന്ന ഒരു സമയം. പക്ഷെ അമേരിക്കയിൽ കപ്പൽ പുറംകടലിൽ നങ്കൂരി വിട്ട് കിടന്നു. അപ്പം നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു, ആള് തന്നെ ഡിസൈഡ് ചെയ്ത് നമുക്ക് ബോട്ട് വിളിച്ച് അറേഞ്ച് ചെയ്ത് പൊക്കോളം പറഞ്ഞു. അങ്ങനെ രാവിലെ 8 മണിക്ക് ഞങ്ങൾ പോയി. നേരെ പോയത് ലോസ് ഏഞ്ചൽസിൽ ഹോളിവുഡ് സ്ട്രീറ്റ്, അതൊരു ഭയങ്കര വലിയ ലക്കാണ്. നമ്മൾ മലയുടെ മുകളിൽ ഹോളിവുഡ് ഇങ്ങനെ എഴുതി ബോളിവുഡ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണുന്നതല്ലാതെ ഈ ഇത് നമ്മൾ കണ്ടിട്ടില്ല ലൈഫിൽ. അപ്പം അവിടെ പോകാൻ പറ്റി. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ നമ്മൾ ടാക്സിയിലായിരുന്നു. അവിടെ പോയി അവിടെ ഫുള്ള് കാര്യങ്ങൾ കണ്ടു കേട്ടു. പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റുഡിയോ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റി. അമേരിക്കയിൽ ഫുൾ ഡേ ഉണ്ടായിരുന്നു, അത്രയും ഒരു സമയം നമുക്ക് എപ്പോഴും കിട്ടാറില്ല. തായ്ലൻഡിൽ പോയിട്ട് വണ്ടിനെയും പാറ്റയൊക്കെ കഴിച്ചോ? തായ്ലാന്റിലും ചൈനയിലും ഒക്കെ ചെല്ലുമ്പോൾ ഇത് തന്നെ നമ്മുടെ നാട്ടിൽ വട സമൂസ എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഇതാണ്. നമുക്ക് കഴിക്കാൻ തോന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ അല്ലാത്ത ഫുഡുകളുണ്ട്, അത് കഴിക്കാം. പക്ഷെ നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിക്കാം, പക്ഷെ പ്രയാസമാണ്. എങ്കിലും ആഗ്രഹമുണ്ട്, ഏതൊരു നാട്ടിൽ ചെന്നാലും ആ രാജ്യത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നമ്മള് ചിലരെ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റ് എവിടെ ഉണ്ടെന്ന് നോക്കിപ്പോ. പക്ഷേ അത് മണ്ടത്തരാണ്. നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, ഫ്രീ ആയിട്ട് പോകുന്ന, നമുക്ക് പൈസ ചെലവില്ല, കമ്പനിയുടെ കാശിൽ നമ്മൾ പോകുന്ന രാജ്യങ്ങളാണെങ്കിൽ ആ രാജ്യത്തിന്റെ ഫുഡും ആ രാജ്യത്തെ അവിടുത്തെ അവരുടെ രീതികളും ടേസ്റ്റും ഒക്കെ അറിയാന്നുള്ളതാണ്. പക്ഷെ ചൈനയിലോ തായ്ലാന്റിലോ പോയിട്ട് വണ്ടിനെയും മറ്റേ മാത്രം കഴിക്കാൻ പറ്റില്ല, ബാക്കിയെല്ലാം കഴിച്ചിട്ടുണ്ട്. കപ്പൽ യാത്രയിൽ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്, നമ്മൾ ചെറുപ്പം മുതൽ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ള കാര്യമാണ് ഈ കടൽ കൊള്ളക്കാരൻ. ഇപ്പം വാർത്തകളിലും നമ്മൾ കാണാറുണ്ട് കടൽ കൊള്ളക്കാരൻ. നിങ്ങളുടെ കപ്പലിന്റെ ആ ഒരു സുരക്ഷിതത്വം എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ 2012 വരെയുള്ള കാലഘട്ടത്തിൽ സൊമാലിയയിൽ കടൽ കൊള്ള അതിരൂക്ഷമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കപ്പലുകളെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകുന്ന, നിരന്തരം അറ്റാക്ക് ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും എല്ലാം നോർമലായിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു. ഈ 2012 ശേഷം ഒരുപാട് രാജ്യങ്ങൾ കൂടി ഒരു മാരിടൈം സെക്യൂരിറ്റി രൂപീകരിച്ചു. അതിലാണ് ഈ ആംഗാർഡ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട് നമുക്ക് നിലവിൽ. ഈ 2013 ശേഷം ഇങ്ങോട്ട് എല്ലാ കപ്പലുകളിലും ഈ ആം ഫോഴ്സുകളുണ്ട്. അവരുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്, നമുക്ക് വെപ്പൺസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അവര് വന്നതിൽ പിന്നെ കടൽ കൊള്ള ഒരു പരിധി വരെ കുറഞ്ഞു. എങ്കിലും അവർക്ക് അവരുടെ ജീവന മാർഗമാണത്, അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റും. ഇതിന് പിന്നിൽ ഒരു വലിയ പൊളിറ്റിക്സ് ഉണ്ടെങ്കിലും ഇത് അവരുടെ ജീവിതമാണ്, അപ്പൊ അവർ മാക്സിമം ട്രൈ ചെയ്യും. അത് മാത്രമല്ല, ഇതിലൊരു സെറ്റിംഗ് ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരു ഗാർഡിൻ്റെ അടുത്ത് ഞാൻ തന്നെ എനിക്ക് അറിയണമല്ലോ, ഞാൻ തന്നെ പേഴ്സണലായിട്ട് ആളെ പരിചയപ്പെട്ടിട്ട് ഡ്യൂട്ടി സമയത്ത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്, ഇത് ഏതൊക്കെ കപ്പലിൽ ഗാർഡ് ഉണ്ടെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, ഏത് കപ്പലിൽ ഗാർഡ് ഇല്ലെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഇൻഫർമേഷൻ എവിടെ നിന്നാണ് പോകുന്നത് അല്ലേ? അപ്പൊ ആ ഗാർഡ് ഇല്ലാത്ത കപ്പലുകളെ അവർ അറ്റാക്ക് ചെയ്യും. അതിനുശേഷം നിലവിൽ ഇപ്പം ഏതെങ്കിലും ഒരു കപ്പലിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കപ്പലിൽ ഗാർഡ് ഇല്ലെങ്കിൽ അതിന് ഇൻഷുറൻസിന്റെ പ്രശ്നങ്ങൾ വരുന്നു. അപ്പൊ ആ ഗാർഡ് എൻ്റെ അടുത്ത് പറഞ്ഞത് കമ്പൽസറി ആയിട്ടും ഞങ്ങളെ ഇവർക്ക് കൊണ്ടുപോയേ പറ്റൂ, കാരണം എങ്കിൽ മാത്രമേ നാളെ ഒരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ കപ്പലിന് ഇൻഷുറൻസ്, പൂർണ്ണമായിട്ടുള്ള ഇൻഷുറൻസ് കിട്ടും. അങ്ങനെ ഒരു വശമുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, അവരെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഗാർഡ് ഇല്ലാത്ത കപ്പലാണ് വരുന്നതെന്ന്? എങ്ങനെയാണ് അവർ ആ കപ്പലിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വരുന്നത്? ഇത് ബാക്കിയുള്ള അറിഞ്ഞ അനുഭവമുള്ളവരെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. 9 മാസത്തെ യാത്രയിൽ എന്തൊക്കെയായിരുന്നു പ്രോഡക്ട്സ് നിങ്ങൾ കൊണ്ടുപോയത്? ആദ്യം നമ്മൾ കയറുന്നത് അബിജാൻ ഐവറി കോസ്റ്റ്, അവിടെ സോയാബീൻ ആയിരുന്നു ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്തിട്ട് നേരെ ബ്രസീലിൽ പോയി, ബ്രസീലിൽ നിന്ന് സോയാബീൻ വീണ്ടും കയറ്റി. അപ്പം നമ്മുടെ ഓരോ രാജ്യത്ത് പോകുമ്പോൾ അതിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാവും, അതായത് ആ രാജ്യത്തിൻ്റെ തുറമുഖത്തിൻ്റെ ആഴം അത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇത്ര ടണ്ണേ കയറ്റാൻ പാടുള്ളൂ എന്ന് നമുക്ക് മെസ്സേജ് ഉണ്ടാവും. ഇപ്പം 28,000 ടണ്ണ് തന്നെ ഫുള്ള് നമ്മൾ കയറ്റില്ല, ചിലപ്പോൾ 24 or 25 ഒക്കെ ആയിരിക്കും കയറ്റുന്നത്. അപ്പം അത്രയും ടണ്ണ് കയറ്റിയിട്ടാണ് നമ്മൾ പോകുന്നത്. അത് അതിനുശേഷം പിന്നെ നമ്മൾ കയറ്റിയത് സ്റ്റീൽ പ്ലേറ്റ്, ഇന്തോനേഷ്യയിൽ നിന്നും സ്റ്റീൽ പ്ലേറ്റ് കയറ്റി. സ്റ്റീൽ പ്ലേറ്റ് കയറ്റിയിട്ടൊരു യാത്ര അടിപൊളി ഒരു യാത്രയായിരുന്നു. 1.5 മാസം ഇന്തോനേഷ്യയിൽ നിന്നും സ്റ്റീൽ പ്ലേറ്റ് കയറ്റി നേരെ നമ്മൾ പോർച്ചുഗൽ, പോർച്ചുഗലിന് ശേഷം കുറച്ച് ലോഡ് പോർച്ചുഗലിൽ ഇറക്കുന്നു, അതിനുശേഷം അടുത്ത ലോഡ് സ്പെയിനിൽ ഇറക്കുന്നു, അതിനുശേഷം ബാക്കിയുള്ളത് ബെൽജിയത്തിൽ ഇറക്കുന്നു. അങ്ങനെ ഈ 3 മെയിൻ രാജ്യങ്ങൾ ഇറക്കി, അതാണ് സ്റ്റീൽ പ്ലേറ്റ്. അപ്പം നിലവിൽ അതിനുശേഷം ഗ്രാനൈറ്റ്, ആഫ്രിക്കയിൽ നിന്നും ഗ്രാനൈറ്റ് കയറ്റി ഇറ്റലിയിലേക്ക് പോകുന്നു. ഇറ്റലിയിൽ നിന്നും അത് ഇറ്റാലിയൻ മാർബിളായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. നമുക്ക് ഇവിടെ ഇറ്റാലിയൻ മാർബിളിന് ഡിമാൻഡ് ഉണ്ട്. സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ നന്ദിയുണ്ട്. അടുത്ത യാത്ര പൊളിക്കുക, ഇതേപോലെ കുട്ടികൾക്ക് നല്ല ഇൻഫോർമേഷൻ കൊടുക്കുക. തീർച്ചയായിട്ടും ചാനൽ നന്നായിട്ട് വളരട്ടെ, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. താങ്ക് യു സർ.